വിധു തിരിച്ചു വന്നോ? ചേച്ചി എവിടെ? ദീപ്തി ചേച്ചി, വിധു. അയ്യോ അയ്യോ അയ്യോ, അത് ദീപ്തി ചേച്ചി അല്ല. എന്റെ വിധുവിന് കണ്ണ് കാണാതിരിക്കട്ടെ. അല്ല അല്ല, കണ്ണ് കിട്ടാതിരിക്കട്ടെ. എനിക്കെങ്ങനെയറിയാം? ചേട്ടൻ നല്ല വലിയ ഗായിക. ചന്തക്കാട് വിശ്വം എന്ന് പറയും. അയ്യല്ല ചേട്ടാ, പാട്ടുകാരനോ? പാട്ടുകാരനാ. സന്തോഷം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പെർഫോമൻസിനാണോ നിങ്ങളുടെ? അല്ലല്ല, എന്റെ ചേട്ടൻ ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ, ഇപ്പൊ ഞാൻ അറിഞ്ഞില്ല. അത് നമ്മുടെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോഴേ തെങ്ങിൽ നിന്നൊരു തേങ്ങ വന്ന് തലയിൽ വീണു. ഓ, മെമ്മറി ലോസാ. ഹോസ്പിറ്റലില്? അല്ല, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിട്ട്. അവര് പറയണ ഒന്നും ചെയ്യാറില്ല എന്ന്. ഒന്നും ഓർമ്മയില്ല പുള്ളിക്ക്. പറഞ്ഞു വരുന്നത് ഒരു കാര്യം, പിന്നെ അതങ്ങ് മാറ്റി പറയും. സ്റ്റേജ് പരിപാടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പാട്ട് ഇപ്പൊ എങ്ങനെയെന്നറിയോ? ഒരു പാട്ട് പാടി തുടങ്ങും, പക്ഷെ വേറെ പാട്ടിലോട്ട് പോവും. എനിക്കറിയില്ല വിധു എന്ത് ചെയ്യണോന്ന്. ഒരു ഐഡിയ ഇല്ല. എന്റെ കൂടെ വന്നിട്ടുണ്ട്, വിധുവിനെ കാണണോന്ന് പറഞ്ഞ് വന്നാണ്. പക്ഷെ ഞാൻ ഇതൊക്കെ പറഞ്ഞൊന്നും ചേട്ടൻ അറിയണ്ട. കൊണ്ടുപോ കൊണ്ടു, ചെലപ്പോ എന്തെങ്കിലുമൊക്കെ മെമ്മറി ചെയിൻ സോങ് പാടാൻ പറ്റും. സംഭവം നല്ലൊരു കൗണ്ടറാണ്. ഞങ്ങൾ സൈഡിൽ കൂടെ കൈയിടിച്ചു വന്ന് പെട്ടെന്ന് ചേട്ടന്റെ അവസ്ഥ. ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അമ്മ എന്താ അമ്മ ഇവിടെ വന്നിരിക്കുന്നത്? വീട്ടിൽ പണി ആരെ സ്വാധീനിച്ച് എനിക്കൊരു അവസരം മേടിച്ചാറണ്ട. അയ്യേ അല്ല അമ്മ, അവളെ വിളിച്ചു പിള്ളേരെ. അത് പക്രുചേട്ടനാണ്. പക്രുചേട്ടൻ നമസ്കാരം. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, സുഖമായിട്ട് പോകുന്ന പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എന്നാ അവിടെ പോയിരുന്നോളൂ. ഇരിക്കട്ടെ. ശരി ശരി, ഇരിക്കുന്നല്ലേ. പാട്ട് പാടിത്തരാം. അപ്പൊ അവര് പറയുന്നു പാട്ട് പാടണമെന്ന്. പാടാം, നമുക്ക് പാടാം. ഞാന് ഏറ്റവും കൂടുതൽ മെലഡിയാണ് പാടുന്നത്, അങ്ങനെ സ്പീഡ് പാട്ടുകൾ അങ്ങനെ പാടാറില്ല. ശരി, ഓക്കെ ഓക്കെ. പ്രിയ ശ്രോതാക്കളെ, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം പത്മശ്രീ മോഹൻലാലിന് ഭരത് അവാർഡ് നേടിക്കൊടുത്ത ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ നിന്നും ഒരു കളം പിടിക്കൽ ഗാനം നിങ്ങൾക്കായി വേദിയിൽ. സൂപ്പർ. ളിതകൾ തളിരണിഞ്ഞുലയവേ, ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ, വാക്കിളിമകളെ തേൻ കുറുമൊഴിയേ, അരിയറിയൂ ഞാൻ അതിലിരുന്നാട്. കനകലിപികളിൽ എഴുതിയ കവിത പോലൊഴകിഴും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. എങ്ങനെയുണ്ട് എന്റെ പ്രബോധനം? അമ്മ ഇതുവരെ പോയില്ലേ? പിന്നെ ഞാന് പിന്നെ വിധുവിനോട് കാര്യം ചോദിക്കുന്നതിന് കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. പറഞ്ഞോണാ. അതായത് ഞാന് വിധു എന്നെ ട്രൂപ്പിൽ എടുക്കുകയാണെങ്കിൽ പാട്ട് മാത്രമല്ല, ഞാനിപ്പോ അനൗൺസ്മെന്റും ഉണ്ട്. ആണോ? പാട്ട് നന്നായിട്ട് പാടുമെന്ന് എനിക്കറിയാം, പക്ഷെ അനൗൺസ്മെന്റ് ഉണ്ട്. അനൗൺസ്മെന്റ് ആണ് ഇപ്പോ കിടുക്കൻ. ആണോ? വിരോധം ഇല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് അനൗൺസ്മെന്റ് പറയാൻ പറ്റുമോ? ഒന്ന് ജസ്റ്റ് ഒന്ന്. വിധുവിന്റെ പ്രോഗ്രാമാണ്. അതെ അതെ അതെ. പ്രിയ ശ്രോതാക്കളെ, കലകി സുപ്രസിദ്ധ സിനിമ പിന്നണി ഗായകൻ വിധു പ്രതാപിന്റെ ഗാനവേളയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം.
നയാ പൈസയില്ല കയ്യിൽ നയാ പൈസയില്ല എന്ന ഫിനാൻഷ്യൽ പ്രോബ്ലം ഗാനവുമായി വിധു പ്രതാപ്. എങ്ങനെയുണ്ട്? പത്മശ്രീ മോഹൻലാലിന്റെ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ എന്ന് തുടങ്ങുന്ന കുളിസീൻ ഗാനവുമായി വിധു പ്രതാപ്. അത് പലപ്പോ വെറൈറ്റി ഉണ്ട്. മണ്ണിനും മരങ്ങൾ ഭാരം, മരത്തിന് ചില്ലകൾ ഭാരം, ചില്ലകൾക്ക് കൂടുകൾ ഭാരം, കൂടിന് കിളികൾ ഭാരം എന്ന ഓവർലോഡ് ഗാനവുമായി വിധു പ്രതാപ്. സൂപ്പർ, നൈസ് പിക്ക് അപ്പ് ലൈൻ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അടുത്ത പാട്ടിലേക്ക് കടക്കുകയാണ്. പാട്ട് മതി, പാട്ട്. പാട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അതായത് കല്ലായി കടവത്ത് എന്ന് തുടങ്ങുന്ന ഊച്ചക്കരവ് ഗാനം അല്ലെങ്കിൽ പിണക്ക് ഗാനവുമായി ചന്തക്കാട് വിശ്വം. കല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലി വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, മനസ്സിലെ മൈനയിന്നും മയങ്ങിയില്ല. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഉന്നിനി ശ്രുതി പാടുക പുങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. വീഴോ? താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കല്ലായി കടവത്ത്? താങ്ക് യു, താങ്ക് യു. ഇനി ഇതുപോലെ എത്രയെത്ര ഗാനങ്ങൾ ഞാൻ അനുസരമാക്കിയിട്ടുണ്ട്. എനിക്കറിയാം. മെലഡി മാത്രം ചേട്ടൻ പാടാറുള്ളോ? മെലഡി, മെലഡിയിലാണ് എന്റെ ഒരു അണ്ണാ. നമുക്ക് സ്റ്റേജിൽ നമുക്ക് രണ്ടും വേണം, മെലഡിയും വേണം, ഫാസ്റ്റ് നമ്പറും. ഫാസ്റ്റ് നമ്പർ കിട്ടിയാ കൊള്ളായിരുന്നു. ഫാസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, ഞാനും എന്റെ വൈഫും ഉണ്ട്, അവളും പാടുമല്ലോ. സപ്പോർട്ട് ചെയ്തേക്കണ ഡി. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഫാസ്റ്റ് നമ്പറിന്റെ അത്യാഗ്രഹം ഓർത്ത് ഞങ്ങൾ ഒരു ഗാനം ആലപിക്കുകയാണ്. തകൃതാളം നല്ല തകൃതാളം എന്ന് തുടങ്ങുന്ന ആവിസ്മൃതമായ ഒരു നാടൻ ശീല. തകൃതാളം നല്ല തകൃതാളം, 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 തകൃതാളം നല്ല തകൃതാളം. മൈനറെ വെട്ടിക്കെട്ടി മച്ചിനി മനസ്സിലെ അമ്പ് വിട്ട മച്ചിനി കണ്ണാടി മാട്ടിക്കിട്ട് എന്ന പാത്ത് നച്ചെന്ന് കണ്ടടിച്ച. മൈനറെ വെട്ടിക്കെട്ടി മച്ചിനി മനസ്സിലെ അമ്പ് വിട്ട മച്ചിനി കണ്ണാടി മാട്ടിക്കിട്ട് എന്ന പാത്ത് നച്ചെന്ന് ആളിപ്പൊളി കാട്ടു തീ, കാട്ടുപൊളി, കാട്ടുതീ. ഒറ്റ പെർഫോമൻസോട് കൂടി അങ്ങയുടെ ആരാധകനായി മാറി ഞാൻ. നേരത്തെ അറിയാലോ അണ്ണ സൂപ്പർ ആണെന്ന് അറിയാം. അവരോട് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചല്ലേ, അവരോട് സംസാരിച്ചിട്ട് പോണ്ടേ? അതെ, ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി തന്ന സംഘാടക സുഹൃത്തുക്കൾക്ക് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ആ എഗ്രിമെന്റ് അഡ്വാൻസ് കഴിഞ്ഞുള്ള ബാക്കി തുക കിട്ടിയിരുന്നെങ്കിൽ
ഞങ്ങൾക്ക് അങ്ങ് പോകാമായിരുന്നു. എഗ്രിമെന്റ് എടുത്തിട്ട് പൈസ എടുത്തോണ്ട് ആ നടക്കിയിരിക്കുന്ന സെക്രട്ടറിയാ. ഞാൻ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. ഇപ്പൊ ഞാൻ സാധാരണ ഈ പ്രോഗ്രാമിന് ശേഷമേ ഭക്ഷണം കഴിക്കുള്ളൂ. പിന്നെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ പൈസ വാങ്ങിച്ചിട്ട് വരാം. ഒന്നും വിചാരിക്കല്ലേ. ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് വിശ്വട്ട ഇങ്ങോട്ട് ഒന്നും വിചാരിക്കല്ലേ. വിശ്വട്ട അങ്ങോട്ട് ഇങ്ങോട്ട് വിളയില്.